ഉണ്ടാക്കി. ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് മൂപ്പര് പലരെയും അന്വേഷിച്ചു നോക്കിയപ്പോ ആരെയും കിട്ടണില്ല. ആദ്യം തന്നെ മുട്ടിയത് ഒരു ബാങ്കുകാരാണ്. നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കോ ഏതെങ്കിലും ഒരു ബാങ്കുകാരാണ് മുട്ടിയത്. നല്ല ഓഫറാണ്, നല്ല വാടകയാണ്. ബാങ്കിനാണ് ബിൽഡിംഗ് നിർമ്മിച്ച് വാടക കൊടുത്തത്. ഇയാൾ ചെയ്ത ഒരു കാര്യം എന്താണ്, ഇയാൾ ബിൽഡിംഗ് ഉണ്ടാക്കി അതൊരു തിന്മക്ക് വാടക കൊടുക്കുകയാണ്. ഒരു പലിശയുടെ ആൾക്ക് വാടക കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ വാടകക്കെടുത്തത് വീഡിയോ ഷോപ്പുകാരനാണ്. വീഡിയോ കാസറ്റുകൾ, സിഡികൾ, സിനിമയുടെ, സംഗീതത്തിന്റെ, തോന്നിയാസങ്ങളുടെ, കലയുടെ പേരിലൊക്കെ നടത്തപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു ഷോപ്പിനാണ് വാടക കൊടുത്തത് എങ്കിൽ, നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ, ഇയാളൊരു ബിൽഡിംഗിന് എടുത്തൊരു കാര്യം ആ ബിൽഡിംഗിന്റെ കൂടെ ഇയാള് ഈ ഒരു കാര്യത്തിനെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു തിന്മക്ക് പുറമെ ആ ബാങ്ക് മുഖേന ആരെല്ലാം പലിശയുമായി ബന്ധപ്പെടുന്നുവോ സർവ ആളുകളുടെയും കുറ്റത്തിന്റെ ഭാരം അവർക്കൊട്ടും കുറയാതെ ഈ തുടക്കം കുറിച്ച വ്യക്തിക്കും കിട്ടുന്നു, സംശയമില്ല. ഇയാളൊരു ഷോപ്പിനെ, ഒരു വീഡിയോ ഷോപ്പിനെ വാടക കൊടുത്തിട്ടുള്ളൂ, വേറൊന്നും ഇയാൾ ചെയ്തില്ല. ആർക്കും ഒരു കാസറ്റ് കൊടുത്തില്ല, ആർക്കും ഒരു സി ഡി കൊടുത്തിട്ടില്ല, ആർക്കും ഇത് നൽകിയിട്ടില്ല, ആരെ കൊണ്ട് തന്നിട്ട് കാണുമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇയാൾ കാരണക്കാരനായി. ആ ഷോപ്പിൽ നിന്ന് എത്രായിരം മനുഷ്യന്മാരിത് സീഡി വാടകക്കോ അല്ലാതെയൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് കണ്ട് രസിക്കുന്നു, കേട്ട് രസിക്കുന്നു. അതിന്റെ ഒക്കെ ഫലം വവിസുറുമൻ അമില ബിഹാ, വവിസുറുമൻ അമില ബിഹാ, അത് മുഖേന പ്രവർത്തിച്ചവരുടെ മുഴുവൻ പാപഭാരം അവരുടെ ഔസാറുകളിൽ നിന്ന് ഒട്ടും തന്നെ ശയ്യൻ, ഒട്ടും തന്നെ കമ്മി വരാതെ ഇതിന് തുടക്കം കുറിച്ച ആളിലേക്കും വരുന്നു. കാരണം ആ കദ്ദമോ അയാൾ നേരിട്ട് ചെയ്ത ആ ഒരു തിന്മക്ക് പുറമേ ആ തിന്മ മുഖേന നാട്ടിലുണ്ടായ ആസാറുകൾ എത്രയാണെങ്കിൽ വാസാറഹും അതും നാം രേഖപ്പെടുത്തി കഴിഞ്ഞു. നക്തുബുമാ കദ്ദമോ വാസാറഹും വകുല്ല ശയ്യിൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാം രേഖപ്പെടുത്തപ്പെട്ടു പോയി. ഇനി ചിന്തിച്ചോ, ഇന്നത്തെ മുസ്ലിം വീടുകളുടെ സ്ഥിതിയിലേക്കും മടങ്ങി വന്നോളൂ. വീടുണ്ടാക്കി, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി, അപ്പോഴാണ് വീട്ടിൽ നിന്ന് കത്ത് വരുന്നത്, നമ്മുടെ വീട്ടിൽ ഒന്നിന്റെ കുറവുണ്ട്, ഈ ടി വി ഇല്ല. ശരി, ടി വി വാങ്ങി, കാസറ്റുകളൊക്കെ കാണണ്ടേ, സി ഡി കാണണ്ടേ, അത് സി ഡികൾ കാണാനുള്ള സംവിധാനവും ചെയ്തു. നല്ല കാര്യത്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് എങ്കിലോ ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ്. അതിലൂടെ നമ്മൾ നേരിട്ടതാ അങ്ങനെയാ കൊടുത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിൽ പലരും വരുന്നു, കുടുംബങ്ങളിൽ പലരും വരുന്നു, ആ സി ഡി ഇട്ട് കാണുന്നു, ആളുകൾ ഉപദേശങ്ങൾ കേൾക്കുന്നു, നന്നാകുന്നു. അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്കുണ്ട് അതേ അവസരത്തിൽ. അതല്ല ഇന്ന് നടക്കുന്നത്. നമ്മൾ ടി വി വെച്ചു കൊടുത്തു, അപ്പോഴാണ് വരുന്നത് നാലു ഭാഗത്തേക്കും കുട്ടികൾ ഓടുകയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ സീരിയലും സിനിമയും അതുപോലെ തന്നെ പലതും കാണാൻ വേണ്ടി അടുത്ത വീട്ടിലേക്ക് ഓടുകയാണ്. നമുക്കൊരു സ്വയം പര്യാപ്തത വേണ്ടേ? മധുരമൂറുന്ന കത്ത് വരികയാണ്. പ്രവാസി ഒട്ടും ചിന്തിക്കുന്നില്ല. അവൻ ആലോചിച്ചു, ചാനൽ ആളുകളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയാൽ എന്താ, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകണ്ടല്ലോ, ചീത്തയാകണ്ടല്ലോ, വീട്ടിൽ തന്നെ അടങ്ങുമല്ലോ. ശരി, സംവിധാനം ചെയ്തു, കണക്ഷൻ എടുത്തു. എല്ലാ ചാനലുകളും, പേ ചാനലും അല്ലാത്ത ചാനലും ഒക്കെ വരിക. നൂറുകണക്കിന് ചാനലുകളാണെന്ന്, നൂറുകണക്കിന് ചാനലുകൾ. പേരൊന്നും നമ്മൾ പറയേണ്ടതില്ലല്ലോ. നമ്മുടെ വീടുകളിലൂടെ അരിച്ചിറങ്ങി ഇങ്ങനെ മിന്നി മറയുകയാണ്. നമ്മൾ ആ തുടക്കം കുറിച്ചത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആ തുടക്കം കുറിച്ചത് സൂറത്തി യാസീനാണ് നമ്മൾ ഓതുന്നത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു وآثارهم وكل شيء أحصيناه في إمام مبين മരിച്ചവരെ നാം ഹയാത്താക്കും കേട്ടോ. മനുഷ്യ നിനക്ക് മരിച്ചു പോകണം. നീ എന്നും സമ്പത്തിന്റെ മടിത്തട്ടിൽ തന്നെ കിടന്ന് ഉല്ലസിക്കുന്നവനല്ല. മരണത്തിന്റെ മലക്ക് നിന്നെയും പിടികൂടുന്നതാണ്. എവിടെയാണെങ്കിലും മരിക്കുന്നതാണ്. മരിച്ച നിന്നെ ഞാൻ ഹയാത്താക്കും കേട്ടോ. മരണത്തിന്റെ ശേഷം നിന്നെ ഞാൻ ജീവിപ്പിക്കും. ജീവിപ്പിച്ചിട്ട് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. അല്ല പറയുകയാണ്, നിന്നോട് ചിലത് പറയാനുണ്ട്. പറയാനെന്താ രേഖ? നക്തുബുമാ ഖദ്ദമൂ, അവര് മുൻകൂട്ടി ചെയ്ത ബാശറായി ചെയ്ത അമലുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. വാസാറഹും, അതുകൊണ്ടുണ്ടായ ഫലങ്ങളും എഴുതിയിട്ടുണ്ട്. നമ്മളാണ് വെച്ചു കൊടുത്ത്, നമ്മളും കയറി പോകുന്നതാ. ചാനൽ കണക്ഷൻ ഏതൊക്കെ ചാനലുകളാണെന്ന് ഞാൻ പറയുന്നില്ല. സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഓക്കെയാക്കി കയറി പോകുന്നതാ. കൊല്ലം രണ്ടോ ഒന്നോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു ചെല്ലുകയാണ്. 365 ദിവസം അല്ലെങ്കിൽ 600-700 ദിവസങ്ങളിൽ അവിടെ നടമാടുന്ന ഓരോ തിന്മകളും
ഓരോ തിന്മകളും പുന്നാര നേതാവ് വിശേഷിപ്പിച്ച കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൾ കൊണ്ടുള്ള വ്യഭിചാരം, നാവ് കൊണ്ടുള്ള വ്യഭിചാരം, അതവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം എന്തേ ചെയ്തുള്ളൂ? ഒരു ടി വി വാങ്ങി, ഒരു കണക്ഷൻ എടുത്തു കൊടുത്തു, മുബാശറായി ചെയ്ത അമൽ അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കയറി പോകുന്നതാ, ആസാറുകൾ അവിടെ നമ്മുടെ ഭാര്യയെ സ്വാധീനിച്ചു, നമ്മുടെ മക്കളെ സ്വാധീനിച്ചു, നമ്മുടെ ഭാര്യയുടെ വേഷത്തിലും സംസ്കാരത്തിലും അത് പ്രതിധ്വനിച്ചു, നമ്മുടെ പെൺമക്കളുടെ വേഷവിധാനത്തിലും ആളുകളുമായുള്ള സംസാരങ്ങളിലും ഇടപാടുകളിലും ആൺമക്കളുടെ പല രൂപത്തിലുള്ള റൂട്ട് മാറ്റങ്ങൾക്കും അത് നിമിത്തമായി അയൽക്കാര് ഓടിക്കൂടി. അയൽവാസികളുടെ പല മനസ്സുകളെയും നാം കാരണം മലീമസമായി പോയി. അവരുടെ കാതുകളിൽ മാലിന്യങ്ങൾ നിറഞ്ഞു, അവരുടെ ചിന്തകളിലും എണ്ടാത്തരങ്ങൾ വന്നു നിറഞ്ഞു. പണം നാം ചെലവഴിച്ചു, നാം ഒന്നും അറിഞ്ഞില്ല. നമ്മളിവിടെ വരുന്നു, പള്ളിയിലാണ്, നിസ്കാരത്തിലാണ്, നോമ്പിലാണ്, അവർക്ക് വേണ്ടി പാടുപെട്ട് അധ്വാനിക്കുകയാണ്, അവിടെയോ അടിച്ചു പൊളിച്ച് ജീവിതം തകർക്കുകയാണ്. വെറുതെ വിടുമോ അല്ലാഹു? നിങ്ങൾ ചെയ്ത അമൽ എഴുതി വെച്ച് കഴിഞ്ഞു. വആസാറഹും, അവരുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങളും നാം എഴുതി വെച്ച് കഴിഞ്ഞു. അതാരൊക്കെ കണ്ടുവോ, ആരൊക്കെ കേട്ടുവോ, ആരുടെയൊക്കെ മനസ്സ് മാറിയോ, ആർക്കൊക്കെ അതിലെ രംഗങ്ങൾ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിച്ചുവോ, ആരൊക്കെ നിസ്കരിക്കാൻ കൈകെട്ടിയപ്പോൾ അതിൽ കണ്ട രംഗങ്ങൾ അവന്റെ മനസ്സിൽ മിന്നിമറഞ്ഞുവോ, ആരുടെയൊക്കെ നിസ്കാരങ്ങളിൽ അശ്രദ്ധയുണ്ടാകാനും ഖുശൂഉ നഷ്ടപ്പെടാനും ഭയഭക്തി ഇല്ലാതാകുവാനും ഇത് നിമിത്തമായി പോയോ, സർവ കുറ്റങ്ങളും നിന്റെ വിരടിയിൽ തന്നെ. ചെയ്തവർക്കൊട്ടും കുറവില്ല, അതല്ലേ എന്റെ പുതുമ ചെയ്തവന്റെ നിന്ന് ഒരു ശതമാനം എടുത്തിട്ടല്ല തീരുന്നത്. അവർക്കുള്ളത് പിടിപ്പത് അവന് തന്നെയുണ്ട്, അവർക്കുള്ളത് അവർ കൃത്യമായിട്ടുണ്ട്. പക്ഷേ നീ നേർക്കുനേരെ മുബാശറല്ലെങ്കിൽ മുബാശറായി തീരതിന് പുറമെ നിന്റെ ഈ ഒരൊറ്റ കാരണമാണ് ഇത് ഉണ്ടായത് മുഴുവൻ. അതുകൊണ്ട് നീ അത് അനുഭവിച്ചേ പറ്റൂ. അപ്പോഴാണ് നമ്മളെ റെക്കോർഡിങ്ങിന് നാളെ പരലോകത്ത് കാച്ചു കാണുമ്പോൾ പടച്ചോനെ അയാൾ പഴുത്തീരും, ഞാൻ കാരണക്കാരനല്ലോ, ഞാൻ അയാളെ അറിയുക പോലും ഇല്ലല്ലോ. ആഹാ, നമ്മളറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല. എനിക്കൊരു അയൽവാസി പുതിയത് വന്നു, ഒരു മുഹമ്മദ് വന്നു, അല്ലെങ്കിൽ ഒരു അഹമ്മദ് വന്നു, അയാളും കണ്ടു, എനിക്ക് അയാളെ പരിചയമില്ല. ഞാൻ വെച്ചുകൊടുത്ത സംവിധാനത്തില്ലെന്ന് അയാളും ആസ്വദിച്ചു. അയാളുടെ ഈ മനസ്സ് വൃത്തികേടായി, അയാളുടെ ഈ കാതുകൾ വൃത്തികേടായി, അയാളുടെ ഈ കണ്ണുകൾ കൊണ്ട് അയാൾ തെറ്റ് ചെയ്തു, അയാളുടെ ഈ മനസ്സിൽ വേണ്ടാത്ത ദുസ്വാധീനങ്ങൾ എന്റെ ഈ ഉപാസരായ പ്രവർത്തനം ഉണ്ടാക്കി. എനിക്ക് അയാളെ പരിചയമൊന്നുമില്ല, പക്ഷേ ആ മനുഷ്യൻ വലാലത്തിലേക്ക് പോകാനും ഞാൻ കാരണക്കാരനായിരിക്കുന്നു എന്നതിനാൽ അവൻ പഴച്ചതിന്റെ ഉത്തരവാദിത്വവും എനിക്ക് തന്നെ. ഞാൻ ആ മനുഷ്യനെ അറിയില്ലെങ്കിലും അതെന്റെ മരണശേഷം മതപട നിലനിൽക്കുമ്പോഴും ഞാൻ മരിച്ചു പോയാലും ഞാൻ ഉണ്ടാക്കി തീർത്ത ആ ഒരു പ്രവർത്തനം അതുകൊണ്ട് ആരൊക്കെ വഴിപിഴക്കുന്നുണ്ടോ, സർവർക്കും അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ആ കുറ്റം നമ്മുടേതായ പാപഭാരത്തിലേക്കും വന്നു ചേരുന്നു. അവർക്കൊട്ടും കമ്മി വരാതെ ഇത് നമ്മൾ എത്ര ഗൗരവത്തോടുകൂടെ ഓർത്താലാണ് അധികമാവുക. ഇത് നമ്മുടെ ജീവിതത്തെ റമദാൻ കഴിഞ്ഞൊരു മാസത്തിലാണ് നമ്മളുള്ളത്. ഒരു പുതിയൊരു ജീവിതം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു പുതിയൊരു ജീവിതം. കഴിഞ്ഞ ശഅബാനിൽ നമ്മൾ എങ്ങനെയായിരുന്നുവോ അങ്ങനത്തെവരല്ലാത്ത ഒരാളുകൾ റമദാൻ കഴിഞ്ഞു. അങ്ങനെയാണല്ലോ, കുറെ അഴുക്കുകളും മാലിന്യങ്ങളൊക്കെ അറിഞ്ഞു അറിയാതെ ഉണ്ടായിരുന്നു, എല്ലാം ഒന്ന് ശുദ്ധിയായി കുളിച്ച് വൃത്തിയായി അക്കരെ കടന്നിരിക്കുകയാണ് ഒരു പുതിയൊരു ജീവിതം. ഇനി അഴുക്ക് പറ്റാതിരിക്കാൻ ഓരോന്നിനും ചെയ്യുമ്പോഴും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, പ്രത്യാഘാതങ്ങൾ, കുഴപ്പങ്ങൾ, ഫലങ്ങൾ, നന്മകൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മിന്നിമറയാൻ ഈ ശവ്വാലിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കിത് നിമിത്തമാവണം. വിശുദ്ധ ഖുർആന്റെ ഈ വചനം, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത മരിച്ചവരെ നാം ജീവിപ്പിക്കും. അത് അല്ല നമ്മളോടുള്ള അറിയിപ്പ് തന്ന് ഒരു പ്രത്യേകമായിട്ട് സംശയം തീർത്ത് ഒരു പ്രത്യേകമായി അനുമതി വാങ്ങുന്നില്ല. പടച്ചവും പറയാൻ, കട്ടായമായി പറയാൻ, തീർച്ചയാണ് ഇന്ന തീർച്ച തന്നെ മരിച്ചവരെ നമ്മൾ ജീവിപ്പിക്കും. വെറുതെ ജീവിപ്പിച്ചിട്ട് അന്നാ എല്ലാവരും പൊയ്ക്കോളിന്ന് പറയണല്ല, അവിടെ പറയും. ഹൈറാണെങ്കിൽ ഹൈർ കാണും, ഷെറാണെങ്കിൽ ഷെറു കാണും. എവിടെ എവിടെ ആസാറും ഒന്നൊഴിയാതെ എല്ലാം കാണും, എല്ലാം തന്നെ വ്യക്തമായ രേഖയിലുണ്ട്, വ്യക്തമായ രേഖയിലുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഉമ്മ മകൾക്കൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കുകയാണ്. ഉമ്മ പെരുന്നാളായപ്പോ മകൾക്കൊരു ഡ്രസ്സ് എടുത്തു കൊടുത്തു, നല്ല ടൈറ്റ് ഫിറ്റ് വസ്ത്രം എടുത്തു കൊടുത്തു. മകളോട് പറഞ്ഞു, മകൾ പറഞ്ഞു ഉമ്മ ആ നിലക്കെടുത്തു കൊടുത്തു, ഉമ്മയാണ് അതിന് തുടക്കം കുറിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയാതെ പോകുന്ന നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളാണ്. ഒരു ടൈറ്റ് വസ്ത്രമാണ് ഒരു പെൺകുട്ടി ഇടുന്നത്. നമ്മൾ ചിന്തിക്കും, നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ ഒരു പെങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മകൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാര്യ ആ നിലക്കുള്ളൊരു വസ്ത്രം ഇടുന്നത് നമ്മൾ എടുത്തു കൊടുത്തതാണ്. അത് കണ്ട് ഈ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുന്നത്,
ആ നിലക്ക് ഒരു പുരുഷന്റെ കണ്ണ് ചീത്തയാവാൻ നാം കൂടി കാരണമായി. മുബാഷറായിട്ടൊരു വസ്ത്രം എടുത്തു കൊടുത്തിട്ടേയുള്ളൂ. ഒരു പടി ആളുകൾ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ ഈ പെണ്ണിനെ കണ്ടു. ആ പെണ്ണിലൂടെ പല ദുഷിച്ച ചിന്തകൾ ഒരാളുടെ മനസ്സിൽ വന്നു. നിമിത്തമായത് ഈ ഇറുകി പിടിച്ച വസ്ത്രം. മാ കദ്ദമോ മുബാഷറായി ചെയ്തത് അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാക്കിയ ദുഷിച്ച ആസാറുകൾ അതവിടെ രേഖപ്പെടുത്തപ്പെടും. അതവിടെ രേഖപ്പെടുത്തപ്പെടും. ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും നാം ചിന്തിക്കുക, അള്ളാഹുവേ ഇത് പരലോകത്ത് എനിക്ക് ദൂരവ്യാപകമായ ഫലമുണ്ടാകണം, അതിന്റെ ഫലമുണ്ടാകണം. നല്ല കാര്യങ്ങൾക്ക് ഒരു നല്ല കാര്യം, ഒരാൾക്കൊരു സി ഡി വാങ്ങിക്കൊടുത്തു, ആ മനുഷ്യനത് കേട്ടു, നന്നായി. ഒരാൾക്കൊരു മാസിക കൊടുത്തു, ഒരാൾക്കൊരു പത്രം കൊടുത്തു, അയാളത് വായിച്ചു, നന്നായി. നല്ല മാർഗത്തിലേക്ക് വന്നു. നമുക്ക് ആ നിയത്താണുള്ളതെങ്കിൽ ഒരു നോട്ടീസിലൂടെ ആയിരിക്കും ഒരു മനുഷ്യൻ. എത്രയോ ആളുകളുടെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ, എങ്ങനെയാണ് ഒരാൾക്ക് വഴിത്തിരിവാകുന്നത് എന്ന് ഒരാൾക്കും നിശ്ചയമില്ല. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്താണ് ഒരാളുടെ ഹിദായത്തിന് കാരണം. പക്ഷെ ആ കാരണക്കാരനായ മനുഷ്യന്റെ മനസ്സ് ഇഖ്ലാസോടുകൂടിയാണെങ്കിൽ തീർച്ചയാണ് സഹോദരന്മാരെ, നാം ഉപാസരായി ഇടപെട്ട ആ ഒരു അമല് മാത്രമല്ല അല്ല എഴുതുന്നത്, ഖൈറാണെങ്കിൽ ഖൈർ, ഷെറാണെങ്കിൽ ഷെറ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു തിന്മക്കൊരാളും തുടക്കം കുറിക്കരുത്. ഒരു തിന്മക്ക് ഞാൻ കാരണമാകരുത്, അത് ഓരോരുത്തർക്കും. എന്നാൽ ഞാനൊരു നന്മക്ക് കാരണക്കാരനാവണം. ഞാനൊരു ഹൈറിനെപ്പോഴും തുടക്കം കുറിക്കുന്നവനാകണം. എന്റെ നാട്ടിലില്ലാത്തൊരു ഇസ്ലാമിക ആചാരം ഞാൻ തുടങ്ങി വെക്കണം, ഞാൻ കാണിച്ചു കൊടുക്കണം, ഞാൻ പറഞ്ഞു കൊടുക്കണം, ഞാൻ 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 മുമ്പിൽ ആ കാര്യത്തിനുണ്ടാകണം. അതിലൂടെ ഉണ്ടാകുന്ന എല്ലാ സാറുകളും ഉണ്ടാകും. ദേവസ്വരത്തിൽ ഒരു ചീത്ത ഞാൻ കാരണമായി തുടങ്ങരുത്. എന്റെ നാട്ടിലൊരു മാമൂലി ഞാൻ കാരണമായി തുടങ്ങരുത്. എന്റെ വിവാഹത്തിൽ തുടങ്ങി വെച്ച ഒരു കാരണം, ഒരു ആചാരം കാരണം ഒരു പാവപ്പെട്ടവൻ വിഷമിക്കാനിട വരരുത്. ഞാൻ തുടങ്ങി വെച്ച ഒരു ദുഷിച്ച സമ്പ്രദായം മുഖേന സമുദായത്തിൽ ഒരു തിന്മയുണ്ടാകാൻ കാരണമാകരുത്. അങ്ങനെ എന്റെ കുടുംബം തകരാൻ കാരണമാകരുത്, മക്കൾ ദുഷിക്കാൻ കാരണമാകരുത്, ആരും കാരണമാകരുത്. ആർക്കും ഞാനൊരു ദുഷിച്ച ഒരു കാരണത്തിന് നിമിത്തമായി തീരരുത് എന്ന ഒരു ചിന്ത ഈ മാസത്തിലും തുടർന്നുള്ള മാസങ്ങളിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം കേട്ടോളൂ. ഈ ആയത്തിന് തന്നെ ആസാറിന് കൊടുത്ത രണ്ടാമത്തെ വ്യാഖ്യാനം, ആസാറു ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന രണ്ടാമത്തെ വ്യാഖ്യാനം. ഒന്ന് ആസാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ ദൂരവ്യാപകമായി നമ്മൾ വിശദീകരിച്ചു. രണ്ടാമത്തതോ, ഒരു മനുഷ്യൻ ഒരു സൽക്കർമ്മത്തിലേക്ക് നടന്നു പോകുന്ന നടപ്പാതകൾ, പാദമുദ്രകൾ, തന്റെ കാൽപ്പാടുകൾ, മനുഷ്യന്റെ കാലിന്റെ ഹുത്തുവത്ത് ഓരോ കാൽപാതകളും അതവിടെ രേഖപ്പെടുത്തപ്പെടും, പാദമുദ്രകൾ എഴുതപ്പെടും. നന്മയിലേക്ക് പോയത് മാത്രമല്ല, അവിൽ മഴസിയത്തി തിന്മയിലേക്ക് പോയതാണെങ്കിലും നന്മയിലേക്ക് നടന്നെടുത്ത കാലടിപ്പാടുകളും തിന്മയിലേക്ക് നടന്നുപോയ കാലടിപ്പാടുകളും അതും കൂടി നാം രേഖപ്പെടുത്തുന്നുണ്ട്. അവന്റെ അമല് മാത്രമല്ല, ആ അമല് ചെയ്യാനായിക്കൊണ്ടവൻ പോയ കാലടിപ്പാടുകളെയും രേഖപ്പെടുത്തുന്നു. അഞ്ചു നേരത്തെ നിസ്കാരം നമുക്ക് മുബാശറായിട്ട് ചെയ്യാനുള്ള അമലിപ്പതാണ് അഞ്ചു നേരത്തെ നിസ്കാരം. പക്ഷെ അത് പള്ളിയിൽ പോയിട്ട് ഇമാമിന്റെ കൂടെ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടുന്നത് മുതൽക്കാണ് വാസ്തവത്തിൽ സാങ്കേതികമായി നിസ്കാരം എന്ന അമലിൽ മുബാശറായി നാം ഏർപ്പെടുന്നത്. അപ്പോഴാണ് അത് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് സലാം വീട്ടി പിരിയുന്നതോടുകൂടി സാങ്കേതികാർത്ഥത്തിൽ നാം നമസ്കാരം എന്ന മുബാശറായ പ്രവൃത്തിയിൽ നിന്ന് പിരിയും ചെയ്തു. പക്ഷെ അതിന്റെ അപ്പുറം അപ്പുറം എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വെറുതെ പള്ളിയിലെത്തൂരല്ലോ അത് നടക്കണം. അതിന് കാരണമായി തീരുന്ന നമ്മുടെ ആ പാദമുദ്രകൾ അത് രേഖപ്പെടുത്തും. അതുപോലും അള്ള വിടുന്നില്ല എന്നാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലൗ കാന അല്ലാഹു അസ്സ വജല്ല മുഗ്ഫിലൻ ഷൈഅൻ മിൻ ശൈനിക ഇബ്നു ആദം അഗ്ഫല മാ തുഫി റിയാഹ് മിൻ ഹാദിഹിൽ ആസാർ വലാകിൻ അഹ്സാ ഇബ്നു ആദം ആസറഹു വഅമലഹു കുല്ലഹു حتى احصى هذا الاثر فيما هو من طاعة الله تعالى او من معصيته فمن استطاع منكم ان يكتب اثره في طاعة الله تعالى فليفعل. എന്താണ് ഇവിടെ പറയുന്നത്? ഖതാദ റളിയല്ലാഹു തആല എന്ന് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ നിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ പടച്ചോൻ അസർ